ഗോൽഗോഥായുടെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു കഴിഞ്ഞാളുകളിൽ നിങ്ങൾ നൽകിയ സ്നേഹ ആദരവുകൾക്കും പ്രാർത്ഥനകൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെയും കൃതജ്ഞതയും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു നോമ്പുകാല ധ്യാന ചിന്തകളുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് ഇന്നുമുതൽ നാം പ്രവേശിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ആമുഖമായി അറിയിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെ ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ് ഗുഡ് ഫ്രൈഡേ മാനവലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഗുഡ് ഫ്രൈഡേ ഗുഡ് ഫ്രൈഡേ ദ ഗ്രേറ്റ് ഡേ എന്നും ദ ഡേ ഓഫ് ഡേയ്സ് എന്നും അതായത് ഏറ്റവും സന്തോഷമുള്ള ദിനങ്ങളുടെ ദിനം എന്ന പേരിലും അറിയപ്പെടുന്നു എന്നാൽ നിർഭാഗ്യവശാൽ മലയാളീകരിച്ച് വന്നപ്പോൾ അത് ദുഃഖവെള്ളി എന്ന് പറയുന്നതിൽ ശരിക്കും വ്യക്തിപരമായി എനിക്ക് സങ്കടമുണ്ട് കാരണം ഈ ദിനമാണ് ലോകം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിനം ചാമ്പൽ ബുധനോ നോമ്പ് ദിനങ്ങളോ ഹോസന്ന ദിനമോ അല്ലെങ്കിൽ ഈസ്റ്റർ ദിനമോ ഒന്നുമല്ല മാനവലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം വന്ന ദിനം മറിച്ച് ഗുഡ് ഫ്രൈഡേ ആണ് അന്ന് പ്രവചന നിവൃത്തിയായ യേശു കാൽവറിയിൽ യാഗമായപ്പോഴാണ് ആ ദിനത്തിൻ്റെ പ്രാധാന്യം പൂർണ്ണമായത് നാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഒരു വലിയ ദൈവീക പ്രവചനം കാണുന്നുണ്ട് ആ പ്രവചനം സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്നുള്ള ദൈവിക പ്രവചനം യോഹനാനസ് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകേണ്ടത് ദൈവനെ നൽകേണ്ടതിന് ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള ദൈവ തിരുവചനം പൂർത്തീകരിക്കപ്പെട്ട ദിനമാണ് ദ ഗുഡ് ഫ്രൈഡേ അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ദിനമാണ് ക്രൈസ്തവജനം ഡ്രം അടിച്ച് സകലതും മറന്ന് ദൈവത്തെ ആരാധിക്കേണ്ട ദിനം അത് നമ്മൾ സങ്കടത്തോടെ നിൽക്കേണ്ട ദിനമല്ല അത് നമ്മൾ കറുത്ത വസ്ത്രധാരികളായിട്ട് ദിനമല്ല അന്നാണ് ഏറ്റവും ശോഭയുള്ള സന്തോഷമുള്ള ദൈവകൃപയുള്ള ആരാധനയുടെ പൂർത്തി ഭാവം പുറത്തു വരേണ്ട അനുഗ്രഹിക്കപ്പെട്ട ദിനമാണ് അതുകൊണ്ട് ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ട ചില ദൈവിക സന്ദേശങ്ങളാണ് വരുന്ന ചില എപ്പിസോഡുകളിൽ നമുക്ക് ഒന്നിച്ച് പങ്കിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രചോദനം നൽകിയത് അതിലെ പ്രധാനപ്പെട്ടതാണ് സെവൻ വേർഡ്സ് ഓൺ ദ ക്രൂസ് യേശുക്രിസ്തു ക്രൂശിൽ അവസാനമായി മൊഴിഞ്ഞ ഏഴ് മൊഴികൾ അഥവാ മലയാളീകരിച്ച ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാറുണ്ട് ക്രൂശിലെ ഏഴ് മൊഴികൾ ഈ ഏഴ് മൊഴികളാണ് ഇന്ന് മുതലുള്ള വരുന്ന ദിവസങ്ങളിലെ ചിന്തകൾക്കായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിലെ ഒന്നാമത്തെ മൊഴിയാണ് ഇന്ന് നാം പങ്കിടുവാൻ കർത്താവിൽ ആശിക്കുന്നത് ഒന്നാമത്തെ മൊഴി നാം ഇപ്രകാരം വായിക്കുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ യേശു ഇങ്ങനെ വിളിച്ചു പറയുന്നു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എൻ എ വി വേർഷനിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഫാദർ

ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇന്നത്തെ ധ്യാനചിന്ത ഉതകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു യേശുവിൻ്റെ ഒന്നാമത്തെ മൊഴിയിൽ ഒരു വലിയ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത് ഒന്നാമതായിട്ട് ഈ മൊഴിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ നമുക്ക് കാണേണ്ട പരമപ്രധാനമായ ഒരു കാര്യം യേശു വളരെ ശാരീരികമായി ഭീകരാവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം ആ അവസ്ഥയിലും പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പിതാവിനോട് ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് മുപ്പത്തിനാലാം സങ്കീർത്തനം നമ്മളെ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട് ഞാൻ ഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ മേലിരിക്കും നിർഭാഗ്യവശാൽ കേരളത്തിലെ ക്രൈസ്തവർ ഏറ്റവും സന്തോഷമുള്ള സമയത്തും പ്രാർത്ഥിക്കാറില്ല ദുഃഖമുള്ള സമയത്ത് ഒട്ടുമില്ല പിന്നെ എപ്പോഴാ പ്രാർത്ഥിക്കുക അതുകൊണ്ട് തന്റെ അവസാന മണിക്കൂറുകളിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ജീവിതത്തിന്റെ പരിവരുത്ത അനുഭവത്തിലും നാം പ്രാർത്ഥിക്കുന്നവരായി മാറണം ദൈവമായി ബന്ധം പുലർത്തുന്നവരായി മാറണം തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നാൽപ്പത് ദിവസത്തെ പിതാവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലും ഉപവാസത്തിലും കൂടെ ആരംഭിച്ചുവെങ്കിൽ തൻ്റെ അവസാന നിമിഷങ്ങളും ആ ബന്ധത്തിലും പ്രാർത്ഥനയിലും കൂടെ തന്നെ അവസാനിപ്പിക്കുന്നതായി വിശുദ്ധ വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ ഒന്നാമത്തെ മൊഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ ചിന്ത പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ് ഞാൻ ചോദിക്കട്ടെ സ്ഥയിലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ ഞാൻ വളരെ ഗൗരവമായി ഓർക്കണം അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ നമുക്ക് ആവശ്യമാണ് ഞാൻ ഞാനൊന്നുകൂടെ ശക്തിപ്പെടുത്തി പറയട്ടെ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം അമ്പെ കുറഞ്ഞുപോയി പ്രാർത്ഥനകൾ ഭവനത്തിൽ കുറഞ്ഞുപോയി ദൈവാലയങ്ങളിൽ ഇന്ന് പ്രാർത്ഥനകളും കൂട്ടായ്മകളും ഉപവാസങ്ങളും കുറഞ്ഞുപോയി ഇന്ന് മറ്റ് പല പല കലാപരിപാടികൾക്ക് ഒരു സംഘടന പോലെ ഒരു പൊതു സെക്യുലർ ഓർഗനൈസേഷൻ പോലെ അമ്പയെ അധപ്പതിച്ചിരിക്കുന്ന ഒരു ക്രൈസ്തവ സഭകൾ എന്നെല്ലാത്തിനും പ്രോഗ്രാമുകളായി പല പല കലാപരിപാടികളായി സർഗവാസനകൾ പരിപോഷിപ്പിക്കേണ്ട എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല പക്ഷേ ആരാധനകൾ കുറച്ചുകൊണ്ട് പ്രാർത്ഥനകൾ കുറച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കുന്ന പല പല നമ്മുടെ നല്ല മാതൃകൾ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ന് സഭകൾ പലതും ശീലിച്ചിരിക്കുന്നു പലതും കടമെടുത്തിരിക്കുന്നു വചനം നമ്മളെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട് ആവർത്തന പുസ്തകം വളരെ ശക്തമായി മോശയോട് പറയുകയാണ് നിങ്ങൾ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശത്തെ വേണ്ടാത്തത് സ്വീകരിക്കരുത് എന്നാൽ വളരെ വേദനയോടെ പറയട്ടെ ഇന്ന് ജാതികളുടേത് മുഴുവനും സഭയ്ക്കകത്തായി അതുകൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിനുള്ള സമയവും സാഹചര്യവും കുറഞ്ഞു പോയി ഈ നോമ്പുകാര ചിന്തകളിൽ എന്നെ കേൾക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുടെ അനുഭവം ഇന്ന് ആരംഭിക്കണം ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട് പ്രാർത്ഥനാ ജീവിതം എങ്ങനെയിരിക്കുന്നു നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം സ്വാധീനമുണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വളരെ ഗൗരവമായി എടുത്ത് പ്രാർത്ഥനാ ജീവിതം നാം പുനഃപരിശോധിക്കണം ഒന്നാമതായിട്ട് ഈ ഒന്നാമത്തെ മൊഴിയിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെട്ട ചിന്ത നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കണം രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ മൊഴി നമുക്ക് നൽകുന്ന ആഹ്വാനം തൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണെന്ന് തെളിയിക്കുകയാണ് എന്താണ് തൻ്റെ വാക്ക് എന്താണ് തൻ്റെ പ്രവൃത്തി യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പാതയും സന്ദേശവുമാണ് പഠിപ്പിച്ചത് അതായിരുന്നു എൻ്റെ വാക്ക് അതായിരുന്നു എന്റെ പഠിപ്പിക്കൽ അതായിരുന്നു തൻ്റെ മാർഗം എന്നാൽ ഏത് പ്രതികൂലാവസ്ഥയിലും തന്നെ പല വിധങ്ങൾ പീഡിപ്പിക്കാൻ വന്നപ്പോഴും പല വിധത്തിൽ ഇവൻ കൂടെയുന്ന പത്രോസ് പോലും പ്രതികരിച്ചപ്പോൾ പത്രോസിനെ ശാന്തനാക്കിക്കൊണ്ട് ക്ഷമയോടെ സ്നേഹത്തോടെ സഹനത്തോടെ യേശു അതിനെ അതിജീവിച്ചു അത് തന്നെ ക്രൂസിലും താൻ തെളിയിച്ചു കാണിക്കുകയാണ് എന്താണ് താൻ ചെയ്ത പ്രവൃത്തി ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഇവരോട് ക്ഷമിക്കണം താൻ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ എന്ത് പഠിപ്പിച്ചോ അതിപ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ് കാണിക്കുകയാണ് ക്ഷമയുടെ ഒരു വലിയ ഉദാത്ത മാതൃക യേശു പത്രോസ്തരോട് പറഞ്ഞു നീ ം ക്ഷമിക്കണം അതിനെക്കുറിച്ച് പല വിവക്ഷകൾ സമൂഹത്തിലുണ്ട് പല ഗ്രന്ഥങ്ങൾ നമുക്കിടയിലുണ്ട് ഞാൻ അതിനെ എൻ്റെ എളയബുദ്ധിയിൽ ഇങ്ങനെ പറയും ഒരു കാര്യത്തിൽ തന്നെ നാം ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം അങ്ങനെയാണെങ്കിൽ ക്ഷമയുടെ ഒരു വലിയ പാഠത്തിലേക്ക് ഈ നോമ്പ് ധ്യാന ചിന്തകൾ ഗോൾഗോഥായിലെ വധുര ശുശ്രൂഷകൾ നിങ്ങളെ നയിക്കെട്ട് പ്രിയമുള്ളവരെ ക്ഷമിക്കുവാനുള്ള ഒരു വലിയ ദൈവകൃപ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പല കാത്തിരിപ്പ് യോഗങ്ങളും പങ്കുകൊള്ളാറുണ്ട് പ്രവചനം വരെ വേണം ഭാഷാവരം വേണം ദർശനവരം വേണം കൃപാവരങ്ങളും മുഴുവനും വേണം പക്ഷേ ക്ഷമിക്കുവാനുള്ള വരം നമുക്ക് ആവശ്യമുണ്ടോ സ്നേഹിക്കുവാനുള്ള വരം നമുക്ക് ആവശ്യമുണ്ടോ വരം നമുക്ക് ആവശ്യമുണ്ടോ അതെ ഉണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ വിവിധ ശുശ്രൂഷ വരം സ്വീകരിച്ചുകൊണ്ട് പേരെടുത്ത് നാം പല ഇടങ്ങളിൽ ഓടി നടക്കുന്നതിനേക്കാൾ പ്രധാനം നായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ഒന്നാമത്തെ മൊഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന യേശു തൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണെന്ന് തെളിയിച്ചു കൊടുക്കുന്ന യേശു ഒന്നാമത്തെ മൊഴി നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് മധ്യസ്ഥത ചെയ്യുന്ന ഒരു യേശുവിനെയാണ് യേശു തന്നെ പീഡിപ്പിക്കുന്ന തന്നെ വേദനിപ്പിക്കുന്ന തന്നെ മർദ്ദിക്കുന്ന നിർദാക്ഷണ്യം തന്നെ വേദനിപ്പിച്ച ഒരു കൂട്ടം പടയാളികളോട് ഒരു കൂട്ടം സഭയുടെ യഹൂദ പ്രമാണിമാരോട് ക്ഷമിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുക എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വലിയ ആഹ്വാനം ഇതിൽ കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിത്തരിക വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സങ്കടത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഷ്ടത്തിലും പ്രയാസത്തിനും ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ നന്മയിൽ സന്തോഷിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ച കണ്ട് കൈകൊട്ടുന്നവർക്ക് വേണ്ടി ആഹ്ലാദിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ മൊഴി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പറയട്ടെ ഞാനും നിങ്ങളും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് തരണമേ തരണമേ എന്ന് നൂറായിരം പ്രാവശ്യം നാം ഏങ്ങിമോങ്ങി കരയുന്നതല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെല്ലാം എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒറ്റവാക്കിൽ അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഒരു വാക്കിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്നത് തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയാ തന്നെ നിർദ്ദാക്ഷിന്യം ക്രൂരമായി മർദ്ദിച്ചവർക്ക് വേണ്ടിയാ ഇതിനൊക്കെ കളമൊരുക്കിയ അന്നത്തെ പരീശന്മാർക്ക് യഹൂദ പ്രമാണിമാർക്ക് അല്ലെങ്കിൽ യേശുവിനെ ഒരുവിധത്തിലും ദഹിക്കുവാൻ കഴിയാതിരുന്ന അന്നത്തെ മേൽസ്ഥാനക്കാർക്ക് റോമാ ഗവൺമെന്റിന് വേണ്ടി ക്ഷമിക്കുവാൻ പിതാവിനോട് മധ്യസ്ഥ അണയ്ക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ആവശ്യമല്ലേ നമ്മൾ പലപ്പോഴും മധ്യസ്ഥന്മാരുടെ അടുക്കൽ പോയി മധ്യസ്ഥ ചോദിക്കാറുണ്ട് ഞാൻ അതല്ല പറയുന്നത് ഇവിടെ അതല്ല യേശു അർത്ഥമാക്കിയതും മറിച്ച് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് യേശുവിനോട് പിതാവിനോട് നാം മധ്യസ്ഥത അണയ്ക്കണം വചനം പറയുന്നു ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നമുക്ക് ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ അത് ഈ യേശു കർത്താവാണ് അവൻ പിതാവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷവാതം മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി അതിലുപരിയായി നശിച്ചു പോകുന്ന യുവ തലമുറയ്ക്ക് വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും ലോക ഇമ്പങ്ങൾക്കുമായി ഈ വെൽവർഷിപ്പിലായി അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ദൈവമില്ലാത്ത ഒരു വലിയ സമൂഹം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് അതിനൊരു കാരണം കൂടെയുണ്ട് മാതൃകയില്ലാത്ത ദൈവകൃപയില്ലാത്ത ഇന്നത്തെ ആത്മീയരുടെ ജീവിതമാണ് അടുത്ത തലമുറ ഇന്ന് ദൈവമില്ലാതെ ഈ ഇങ്ങനെയൊരു ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുവാനുള്ള ഒരു കാരണം അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം മാതൃകയോടെ ദൈവകൃപയോടെ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുക ഒന്നാമത്തെ മൊഴി നമുക്ക് നൽകുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കണം താങ്കൾ തയ്യാറാണോ പ്രിയമുള്ളവരെ നാം വേദപുസ്തകം വായിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വന്യ വയോധികനായ പിതാവിനെ കാണുന്നുണ്ട് യോബിന്റെ പുസ്തകത്തിൽ ഞാൻ അനേക കാര്യങ്ങൾ യോബിന്റെ പറയാനുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം അടർത്തിയെടുക്കട്ടെ എടുക്കട്ടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് യോബ് ദൈവസന്നിധിയിൽ ആണ്ടുതോറും ഒരു പ്രത്യേക യാഗം കഴിക്കും അതിന്റെ കാരണം എന്നാണെന്നറിയാമോ തൻ്റെ മക്കൾ കൂടി വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന് ഹിതകരമല്ലാത്ത എന്തെങ്കിലും പാപം ചെയ്തു പോയെങ്കിലോ എന്ന് തന്റെ മനസ്സിൽ സങ്കടപ്പെട്ടുകൊണ്ട് ദൈവത്തിനൊരു യാഗം കഴിക്കും ഞാൻ പറയട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ അനേകം അപ്പച്ചന്മാരും അമ്മച്ചമാരും കഴിഞ്ഞാളുകളിൽ നമ്മളെ ഓർത്ത് പ്രാർത്ഥനയിൽ വഹിക്കുമായിരുന്നു വരുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമായിരുന്നു ഈ നാളുകളിൽ സഭയിലും കുടുംബങ്ങളിലും ഇടുവിൽ നിൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുപോയി വളരെ ഗൗരവമായിട്ട് ഓർക്കണം മധ്യസ്ഥ അണയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുപോയി പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുപോയി പോയി ഇന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമില്ല ആരാധനയ്ക്ക് പോകുവാൻ സമയമില്ല ഇരിക്കുവാൻ നമുക്ക് സമയമില്ല അല്ലേ ഒരുപക്ഷെ നമ്മൾ പറയും അയ്യോ ഞാൻ സഭയുടെ കാര്യങ്ങളാ ചെയ്യുന്നത് അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ശരിയാണ് നമ്മ ഓരോരുത്തരുടെ ചോദിച്ചാലും പറയും ഞാൻ സഭയുടെ ക്രൈസ്ഥാന സമിതി അംഗമാണ് ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ സെനർ അംഗമാണ് ഒത്തിരി ഒത്തിരി പറയാനുണ്ട് ശരിയാ പക്ഷേ ഇതിനിടയിൽ പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ വേദവസ്തവം വായിക്കാൻ സമയമുണ്ടോ ഇന്ന് ഈ ദിവസം ഞാൻ താങ്കളോട് ചോദിക്കട്ടെ ഇന്ന് താങ്കൾ വായിച്ച വേദപുസ്തകത്തിന്റെ റെഫറൻസ് ഏതാണ് ചോദിച്ചാൽ ഏത് ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയില്ലെങ്കിലും ഇന്ന് വായിച്ചോ എന്നെങ്കിലും ഓർക്കത്തക്കവണ്ണം താങ്കൾ വേദപുസ്തക ഭാഗം വായിച്ചിട്ടുണ്ടോ വളരെ ഗൗരവമായിട്ട് ഓർക്കണം നമ്മുടെ പിതാക്കന്മാർ ദൈവത്തോട് മധ്യസ്ഥ അണച്ചിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് അവരുടെ പ്രാർത്ഥനയുടെ ശക്തികൾ കുറഞ്ഞു അനേകർ പറയുന്നു ഭൂമിയിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത് മഴകൾ ഇടികൾ കൊല്ലിയാനുകൾ കാലം മാറി വരുന്നു കാലം തെറ്റി വരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് മധ്യതിരുതാംകൂറിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം വളരെ ഭക്തന്മാരെ അപ്പച്ചന്മാരും അമ്മച്ചുമാരും എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇടിമിന്നലിൽ നിന്നും അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും െ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയെയും ഞങ്ങളുടെ ദേശത്തെയും സംരക്ഷിക്കണമെന്ന് കോട്ടകട്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിനുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത് ഇല്ലാതെ പോയി അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിലെ വെള്ളപ്പൊക്കങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കും വിധം ഭീകരമായി പോയി വെള്ളത്തിന്റെ ഒരു തുള്ളി പോലും ഒരിക്കലും കയറുകയില്ല എന്ന് അഭിമാനം കൊണ്ട് അനേക പ്രദേശങ്ങളിൽ വീടിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനം പോലും കാണാൻ പറ്റാത്തവണ്ണം വെള്ളത്തിന്റെ അടിയിലായി പോയി എന്താ സംഭവിച്ചത് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒന്നാമത്തെ മൊഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പരമപ്രധാനമായ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളും ദൈവസന്നി മധ്യസ്ഥ അടയ്ക്കണം സമയം കണ്ടെത്തണം മുഴങ്ങാലും അടക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ഓർത്ത് അവരുടെ ആരോഗ്യത്തെ ഓർത്ത് അവരുടെ പഠനത്തെ ഓർത്ത് അതിലുപരിയായി കർത്താവേ അവർ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം എടുക്കണം അവർ സുവിശേഷ വേരയിൽ മുന്നോട്ട് വരണം അവർ പൂർണ്ണ സമയമോ ഭാഗികമോ ജോലിയോട് ചേർന്നോ കർത്താവിന് വേണ്ടി നിലകൊള്ളണം അതുകൊണ്ട് ഒന്നാമത്തെ മൊഴി യേശു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന യേശു മധ്യസ്ഥ അണയ്ക്കുന്ന യേശു മാത്രമല്ല തന്റെ പ്രവൃത്തിയും വാക്കും ഒന്നാണെന്ന് തെളിയിക്കുന്ന യേശു മറ്റൊരു ചിന്ത നാലാമത്തെ ചിന്ത ഈ ഒന്നാമത്തെ മൊഴി നൽകുന്നത് ശിഷ്യന്മാരെ യഥാർത്ഥ ഗ്രഹപാഠം പഠിപ്പിക്കുന്ന യേശു ശിഷ്യന്മാരെ ശിഷ്യന്മാരധികം പേരവിടെ വന്നിട്ടില്ല തന്നോടു കൂടെ ഇരുന്നപ്പോഴൊക്കെ സ്നേഹത്തെയും ക്ഷമയെയും പ്രാർത്ഥനയും സുവിശേഷ വേലയും ദൈവരാജ്യത്തെയും കുറിച്ച് അവരെ ഒറ്റയ്ക്കും മൂന്ന് പേരായി കൂട്ടമായി പന്ത്രണ്ട് പേരായി മലയിൽ വേറിട്ട് ഒക്കെ പോയിരുന്നു അവരെ പഠിപ്പിക്കുമായിരുന്നു ആ പഠിപ്പിച്ചത് വേദനയുടെ പരമ കാഠിന്യത്തിലിരിക്കുമ്പോൾ ശിഷ്യന്മാരിൽ പലരും അവിടെ ഇവിടെ നിൽക്കുമ്പോൾ ക്രൂശിന്റെ ചോട്ടിലെ യോഹൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെ ഉണ്ട് എന്നാൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വലിയ ഗ്രഹവാടം ഇപ്പോൾ പുറത്തു ജീവിതത്തിൽ അവർ ഇന്നുവരെ ഇങ്ങനെ ഒരു ഗുരുവിനെ കണ്ടിട്ടില്ല കാരണം പ്രയാസം വരുമ്പോൾ വേദന വരുമ്പോൾ ആൾക്കാർ ഇട്ടേച്ചു പോകുന്ന ഗുരുക്കന്മാരെയാ കണ്ടിട്ടുള്ളത് അതിനെയാണ് തലേ ദിവസം രാത്രി പത്രോസ് കാണിച്ചതും മൂന്ന് സ്ത്രീകളുടെ മുമ്പിൽ മൂന്ന് വ്യത്യസ്ത സമയങ്ങളിൽ താൻ പ്രാകുവാനും ആണിടുവാനും തുടങ്ങി തള്ളിപ്പറഞ്ഞ് ഓടിപ്പോയി പത്രോസ് എന്നാൽ യേശു താൻ ഒറ്റയ്ക്ക് ശിഷ്യന്മാരോട് പഠിപ്പിച്ച ഗ്രഹപാഠങ്ങൾ എന്താണെന്ന് ഇതാ ക്രൂസിന്റെ കാൽവറിയുടെ ഉത്തങ്ക ശൃംഖ്യത്തിൽ നിന്നുകൊണ്ട് യേശു കാണിച്ചു കൊടുക്കുകയാണ് തങ്ങളുടെ അനുഭവത്തിലും ജീവിതത്തിലും ഇന്നുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു ഗുരു എന്തൊക്കെ ഗ്രഹപാഠങ്ങൾ തങ്ങളോട് പഠിപ്പിച്ചോ സ്വന്തം ജീവിതത്തിന്റെ പ്രതികൂല അവസ്ഥ വന്നപ്പോൾ ആ ഗ്രഹപാഠങ്ങൾ ഒന്നും അണുവിടെ തെറ്റാതെ പൂർത്തീകരിച്ച് എക്സ്പെരിമെൻ്റ് ചെയ്ത് തൻ്റെ ശിഷ്യന്മാരൊക്കെ കാണിച്ചു കൊടുക്കുന്നവരേശു പലപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് നാം പറയുമ്പോൾ കർത്താവിന് വേണ്ടി നാം വയൽപ്രദേശത്ത് ഇറങ്ങണം എന്ന് നാം പറയുമ്പോൾ ത്യാഗം സഹിക്കണം കഷ്ടപ്പാട് സഹിക്കണം പട്ടിണി കിടക്കണം എന്നൊക്കെ ടിവിയുടെ മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ സ്റ്റേജിൽ നാം ആവേശത്തിന് വിളിച്ചു കൂകുമ്പോൾ പ്രവൃത്തി പദത്തിൽ പല ആത്മീയരും ശുഷ്കമാണ് അല്ലെങ്കിൽ അവരുടെ മാർക്ക് വറ്റ പൂജ്യമാണ് എന്നാൽ യേശു ഏറ്റവും പ്രതികൂലാവസ്ഥയിൽ കൊലക്കളത്തിൽ കിടക്കുമ്പോഴും തന്റെ അവസാന മെനിറ്റുകളിലും വിളിച്ചു പറയുകയാണ് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്ന് നിന്ന് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ശരിക്കും പറഞ്ഞാൽ ഈ സമയങ്ങളിലാണ് തങ്ങളുടെ ഗുരുവിന്റെ മഹത്വം ശിഷ്യന്മാർ തിരിച്ചറിയുന്നത് അങ്ങനെയെങ്കിൽ ഈ ഒന്നാമത്തെ മൊഴി എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവമഹത്വം നമ്മൾ കൂടെ മറ്റുള്ളവർ കാണണം നാം പ്രസംഗിക്കുന്നത് നാം പാടുന്നത് നാം ആരാധിക്കുന്നത് അതിൻ്റെ മഹത്വം മറ്റുള്ളവർ അറിയണം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ശുശ്രൂഷകൾ വെറും പുരയ്ക്കകത്ത് ഒതുങ്ങാനും പഠിപ്പിക്കുവാനും കുറച്ചുപേരെ കേൾക്കുവാനും മാത്രമല്ല മാനവലോകം തിരിച്ചറിയത്തക്കവണ്ണം മഹുത്വമേറിയ സൃഷ്ടമേറിയ ദൈവകൃപയുടെ ശുശ്രൂഷകളായി മറ്റുള്ളവർ തിരിച്ചറിയണം അതുകൊണ്ട് നാലാമതായിട്ട് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിച്ചത് താൻ പഠിപ്പിച്ച ഗ്രഹപാഠം ചെയ്തു കാണിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് ഉദാത്തമായ മാതൃക കൊടുക്കുകയായിരുന്നു ഒന്നാമത്തെ മൊഴിയിൽ അഞ്ചാമത് അവസാനമായിട്ട് ഈ മൊഴി നമുക്ക് നൽകുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് താൻ പാപികളോട് ഏകീഭവിക്കുകയായിരുന്നു എന്താണ് താൻ പാപികളോട് ഏകീഭവിച്ചത് നമുക്കറിയാം തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യോർദാൻ നദിയിൽ മാനസാന്തര സ്നാനത്തിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന ഒരു ശരീരത്തോട് യേശു ഏകീഭവിച്ചു ആ പാപം മാറുവാൻ പിതാവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് താൻ പാപം ഏറ്റുപറഞ്ഞ് ഇതാ ഏകീഭവിക്കുക നമുക്ക് നൽകുന്ന ഒരു വലിയ ഗുണപാഠം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇനിയും ഒരു യാഗത്തിനും പ്രസക്തിയില്ല ഒരു കർമ്മ പ്രസക്തിയില്ല ഏക മനുഷ്യനാൽ പാപം വന്നെങ്കിൽ ഏക ഏകമനുഷ്യനാൽ നീതി നമുക്കുള്ളവായി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത് പാപികളോട് യേശു യേശുഭവിച്ചു അതിന് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് പാപമൊഴികെ സർവത്തിനും തുല്യമായി നമ്മളോടുകൂടെ നമുക്ക് വേണ്ടി നമുക്ക് തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് ഈ കാൽവറയിലെ യേശു യസ് അങ്ങനെയെങ്കിൽ അവൻ പാപത്തെ വേർത്തുകൊണ്ട് പാപിയെ സ്നേഹിച്ചുവെങ്കിൽ പാപിയായ എന്നെയും നിങ്ങളെയും ക്രൂശന്റെ സ്നേഹം തേടി വിളിക്കുകയാ ഈ ഒന്നാമത്തെ മൊഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ വിധങ്ങളിലാണ് എന്താണ് നാം ഏകദേശം അഞ്ചു കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മൊഴികൾ വർഷവും കേട്ട് നാം മടങ്ങുന്നവരായിട്ട് മാറുവാനല്ല മറിച്ച് ഈ മൊഴിയിൽ അന്തർലീനമായിരിക്കുന്ന ദൈവകൃപയുടെ സത്വങ്ങൾ നാം ഉൾക്കൊള്ളണം പ്രാർത്ഥിക്കുന്ന യേശു വാക്കും പ്രവൃത്തിയും ഒന്നാണെന്ന് തെളിയിച്ചു കാണിക്കുന്ന യേശു മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ നൽകുന്ന ഒരു യേശു അതിലുമുപരിയായി താൻ പഠിപ്പിച്ച പാഠങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന മഹത്വത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ നയിക്കുന്ന ഒരു യേശു അതിലുമുപരിയായി ഭാവികളോട് ഏകീഭവിച്ച് അവരുടെ വേദന ഉൾക്കൊണ്ട് താൻ ഏറ്റെടുത്തുകൊണ്ട് പിതാവിന്റെ അടുക്കൽ മധ്യസ്ഥ അണയ്ക്കുകയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ജീവിതത്തിന്റെ ഏതെങ്കിലും പാപമെങ്കിലും അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ എന്തെങ്കിലും കർമ്മമാർഗം ചെയ്ത് അതിനകത്തുനിന്ന് പുറത്തു വരാമെന്നുള്ള മൗഢ്യ ധാരണയിൽ താങ്കൾ ആയിരിക്കുന്നുവെങ്കിൽ ഈ ഗോൽഗോഥ ചിന്തകൾ കൂടെ താങ്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ആയിരിക്കുന്ന ഇടത്ത് താങ്കൾ മുഴങ്കാലുകൾ മടക്കുക ദൈവസ്ഥ ഏറ്റു പറയുക സ്വർഗത്തിലെ ദൈവം താങ്കളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിത്യതല തുറമുഖത്തെത്തിപ്പാൻ മതിയായവന അതുകൊണ്ട് ജീവിതത്തിൽ ഈ യേശുമായിട്ടുള്ള സമ്പർക്കത്തിൽ എത്തിച്ചേരുവാൻ താങ്കളെ ഈ ശുശ്രൂഷയിൽ കൂടെ ഞാൻ ദൈവസ്ഥലേക്ക് ആഹ്വാനം ചെയ്യുന്നു നമുക്കും ഈ നല്ല മാതൃകൾ സ്വീകരിക്കാം ദൈവരങ്ങൾ സമർപ്പിച്ചാട്ട് ആയിരിക്കുന്നിടങ്ങളിൽ ഇടങ്ങളിൽ എന്നോടൊപ്പം നിങ്ങൾ തലകളെ മണക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അവസാന മണിക്കൂറുകൾ ക്രൂശിൽ മൊഴിഞ്ഞ യേശുവിൻ്റെ തുരുമുഴികൾ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ മറ്റുള്ളവരെ കരുതുവാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥാൻ യേശു അപ്പച്ച ഞങ്ങൾക്ക് നൽകി തന്ന ഈ മാതൃക സ്വീകരിച്ചു കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഗോൽഗോഥ വതന ശുശ്രൂഷ കേട്ടുകൊണ്ട് തങ്ങളെ തന്നെ ജീവിതം സമർപ്പിച്ചു നിൽക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരുടെ സമർപ്പണങ്ങളെ സ്വർഗം സ്വീകരിക്കുകയും നിന്റെ മക്കളും സ്വർഗത്തിന്റെ അവകാശികളുമാക്കി ആക്കി തീർക്കണമെന്ന് യേശുധാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോട് കേൾക്കുമാരാകണമേ ആമേൻ 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 ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെ സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ